വളരെ ലജ്ജാകരമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടത്. 16 വർഷം നമ്മുടെ കലോത്സവങ്ങളിൽ നിരന്തരമായി ഭക്ഷണം വെച്ച 2 കോടിയിലേറെ കുട്ടികൾക്ക് ആഹാരം വെച്ച് വിളമ്പിയിട്ടുള്ള ഒരു മനുഷ്യന് അവസാനം അദ്ദേഹത്തിന്റെ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട് ഈ നിലയിൽ അപമാനിതനായി ദുഃഖിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മൾ എല്ലാവരും തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അതിലുള്ളത്. ഒരു മാന്യമായിട്ടുള്ള യാത്രയപ്പം അദ്ദേഹത്തിന് എല്ലാ കാലവും കലോത്സവങ്ങളിൽ ഭക്ഷണം വെക്കാൻ പറ്റില്ല, മനുഷ്യരൊന്നും സ്ഥിരമല്ല, അദ്ദേഹം പോവും മറ്റൊരാൾ വരും, ശരിയാണ്. പക്ഷേ മാന്യമായത് ഇറങ്ങിപ്പോവാനുള്ള അവസരം ഇതിൽ പേർക്ക് ഭക്ഷണം വെച്ചോ, ഭക്ഷണത്തെ പറ്റി ഒരാൾ പോലും ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണം മോശമാണ്, അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊള്ളില്ല എന്നൊരാക്ഷേപം ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിളമ്പിയിട്ടുള്ള ഭക്ഷണത്തെ സംബന്ധിച്ച് ഈ കലോത്സവത്തിലാവട്ടെ മുന്നിലുള്ള ഏതെങ്കിലും കലോത്സവത്തിലാവട്ടെ ഒരു പരാതി പോലും ഉന്നയിക്കാൻ വേണ്ടിയിട്ടില്ല. ഇനി അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് വിളമ്പിയത് എന്നാണ് പ്രശ്നമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നില്ല, സർക്കാരാണ് മെനു നിശ്ചയിക്കുന്നത്. ഒരു മെനു നിശ്ചയിച്ചതിന് ശേഷം അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആർക്കാണ് വെക്കാൻ കഴിയുക എന്നുള്ള നിലയിലാണ് ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാണ് ആ കരാർ കിട്ടുന്നത്. ഇതേ പഴയടം മോഹനൻ നമ്പൂതിരി കായിക മേള നടന്നപ്പോ അവിടെ ചിക്കനും മീനും ഉൾപ്പെടെയുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മെനു പ്രകാരവും ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിയത് നമ്മൾ കണ്ടതാണ്. അപ്പോ വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പിയത് പഴയടം മോഹനൻ നമ്പൂതിരിയുടെ സ്വന്തം തീരുമാനമല്ല. വെജിറ്റേറിയനിസം ആണ് സാത്വിക ഭക്ഷണം, അതാണ് കുട്ടികൾ കഴിക്കേണ്ടതെന്നുള്ള നിശ്ചയമല്ല, അത് സർക്കാർ നിശ്ചയിച്ച മെനുവാണ്. അങ്ങനെ ഇരിക്കെ സർക്കാർ ആവശ്യപ്പെട്ട ഭക്ഷണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും നന്നായി ഏറ്റവും രുചികരമായി തയ്യാറാക്കി ഒരു പരാതി പോലും ഇല്ലാതെ വർഷങ്ങളായി വിളമ്പിയ ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്തിന്റെ പേരിലാണ്? അദ്ദേഹത്തിന്റെ ജാതിയുടെ മാത്രം പേരിലാണ്. ഞാനത് വളരെ തുറന്നു തന്നെ പറയും, പഴയടം മോഹനൻ നമ്പൂതിരി മറ്റൊരു ജാതിക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ നിലയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നില്ല. നമ്മുടെ കലോത്സവങ്ങളിൽ 16ഓ 17ഓ വർഷമായി പന്തല് കെട്ടുന്നത് ഉമ്മർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഉമ്മർ തന്നെ ഒരു വേദിയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിരന്തരമായി അദ്ദേഹത്തിന് തന്നെയാണ് അത് കിട്ടാറ്. കാരണം ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് അദ്ദേഹത്തെക്കാൾ ചെലവ് കുറഞ്ഞിട്ട് അത് ചെയ്യാൻ വേറെ ആരും മുന്നോട്ട് വരാറില്ല. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പന്തലിനെ പറ്റി ഒരു ആക്ഷേപം ഇന്നൊരു ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഉമ്മറാണ് എന്നതുകൊണ്ട് മാത്രം മുസ്ലിം സമുദായത്തിന് വേണ്ടി പന്തല് പണി മാറ്റി വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ച് ഒരാളും അദ്ദേഹത്തെ ഇറക്കിവിടാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്താൽ അത് നീതീകരിക്കാൻ കഴിയാത്തൊരു വലിയ തെറ്റാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു പരാതി ഇല്ലാതെ ഭക്ഷണം വിളമ്പിയ ഒരാളെ ഒരു നമ്പൂതിരിയാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേരിൽ ആക്രമിക്കുകയും ഒറ്റ തിരിച്ച് ഒരു കോണിലേക്കാക്കി ആക്ഷേപിക്കുകയും ഒടുവിൽ സ്വയം ഇറങ്ങിപ്പോവാൻ അദ്ദേഹത്തെ നിർബന്ധിതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ചർച്ച. പഴയടം മോഹനൻ നമ്പൂതിരി കേരളത്തിലെ ആദ്യ കശ്മീരി പണ്ഡിറ്റോ എന്നത് വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു പോയിന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു അലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്, അതൊരു ഉപമയാണ്. പക്ഷെ വളരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഉപമ. അദ്ദേഹം കൗളോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല. പക്ഷെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചത്? 1989-90 കാലഘട്ടങ്ങളിൽ കശ്മീർ താഴ്വരയിലെ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ സമാധാനപരമായി എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന ഒരു ജനതയ്ക്കെതിരെ വളരെ പെട്ടെന്ന് ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി വർഗീയ പ്രചരണം നയിക്കുകയാണ്. ഇവര് കശ്മീരിന്റെ എല്ലാ വിഭവങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നു, ഇവര് സർക്കാർ ജോലികൾ മുഴുവൻ ഈ കൂട്ടരുടെ കയ്യിൽ വെച്ചിരിക്കുന്നു, ഇവര് വളരെ അനീതികരമായി സാമൂഹ്യ വ്യവസ്ഥയെ ഒറ്റയ്ക്ക് ഭരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവർക്കെതിരെ പാകിസ്ഥാൻ ഫണ്ടഡ് ആയിട്ടുള്ള ISI ഫണ്ടഡ് ആയിട്ടുള്ള ജമ്മു കശ്മീർ ലിബറേഷൻ ഫോഴ്സ് JKLF എന്ന പേരിലൊരു തീവ്രവാദ സംഘടന പ്രചരണം നടത്തുന്നു. അവിടെ ഒരു മുദ്രാവാക്യങ്ങൾ, അതായത് കശ്മീർ മേ അഗർ റഹനാ ഹെ അള്ളാഹു അക്ബർ കെഹനാ ഹെ എന്നായിരുന്നു മുദ്രാവാക്യം. കശ്മീരിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിരിക്കണം എന്നാണ്. അസീ ഗച്ചി പാകിസ്ഥാവ് ബതാവ് സാത്തേ ബദനേ സാവ്, മറ്റൊരു മുദ്രാവാക്യമാണ് ഹിന്ദു പുരുഷന്മാര് കശ്മീരിലെ താഴ്വര വിട്ടു പോകണം, സ്ത്രീകളെ ഇവിടെ തന്നെ നിർത്തണം എന്നുള്ളതാണ്. ഹിന്ദു സ്ത്രീകളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പുരുഷന്മാരെ ആവശ്യമില്ല എന്നാണ്. യഹാ ക്യാ ചലേഗ നിസാമി മുസ്തഫ, ഇവിടെ എന്താണ് നടക്കുക, ഇവിടെ മുസ്തഫയുടെ ഭരണം അല്ലെങ്കിൽ ശരിയാ നിയമം മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, മുദ്രാവാക്യങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, കായികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് ചില ആളുകൾ അവരുടെ അഭിപ്രായം പറയല്ലേ, സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ, എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറഞ്ഞൂടെ, വിമർശനം ഉന്നയിച്ചൂടെ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോ കാണിക്കുന്ന ആ സഹിഷ്ണുതയോടുകൂടി അവിടുത്തെ ഭരണകൂടം ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവനകളെ വർഗീയ പ്രസ്താവനകളെ കയ്യും കെട്ടി നോക്കിയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അതൊരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ മുദ്രാവാക്യങ്ങൾ പ്രവൃത്തിയായി മാറി. 1990 ജനുവരി 4 അഫ്താബ് എന്ന് പറയുന്ന പത്രം, ആ പത്രം എല്ലാ കശ്മീരി പണ്ഡിറ്റുകളും താഴ്വര വിട്ട് ഇറങ്ങി പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. JKLF ആവശ്യമാണത്. അടുത്ത ദിവസം പുറത്തുവരുന്ന അൽ സഫ എന്ന പത്രം ഇതേപോലെ ഈ മുദ്രാവാക്യം ആവർത്തിക്കുന്നു.
ജനുവരി 7 മുതൽ കൂട്ടക്കൊലകൾ ആരംഭിക്കുകയാണ്. ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലു ആദ്യം കൊല ചെയ്യപ്പെട്ടു. ജമ്മു കശ്മീർ ഹൈക്കോടതിയിലെ ന്യായാധിപനായിരുന്ന നീലകണ്ഠ ഗഞ്ചു മാർക്കറ്റിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അവിടുത്തെ മുതിർന്ന കവിയായിരുന്ന ഒരു ബുദ്ധിജീവി ആയിരുന്ന പണ്ഡിറ്റ് സർവാനന്ദ് കൗൾ പ്രേമി തൊലിയുരിക്കപ്പെട്ട് മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കാണ് അദ്ദേഹത്തെ ചെയ്തത്. ഈ നിലയിൽ തെരഞ്ഞു പിടിക്കപ്പെട്ട എലൈറ്റ് ആയിരുന്ന, അതായത് കശ്മീരി പണ്ഡിറ്റ് സമൂഹത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ഏറ്റവും ഉന്നത സ്ഥാനീയരായിരുന്ന 300 പണ്ഡിറ്റുകൾ ടാർഗറ്റഡ് കില്ലിംഗ്സിന് വിധേയരായി, തെരഞ്ഞെടുക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ടു. അവസാനം മറ്റു പണ്ഡിറ്റ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ട് അവർക്ക് സ്വയമേവ ഇറങ്ങി പോകേണ്ടി വന്നു.